नमस्कार नव मीडिया वार्ताकളിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ കോവിഡ് 19 സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ആന്റിബോഡി പരിശോധന ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് രോഗികളുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധനയാണ് ഇന്ന് നടത്തുക അരമണിക്കൂറിനുള്ളിൽ തന്നെ പരിശോധന ഫലം ലഭിക്കുമെന്നതാണ് ആന്റിബോഡി പരിശോധനയുടെ ഏറ്റവും വലിയ മേന്മ കോവിഡ് 19 രോഗം ബാധിച്ച് സംസ്ഥാനത്തെ ഒരാൾ കൂടി മരിച്ചു തൃശൂരിലെ 87 വയസ്സുകാരനായ കുമാരനാണ് മരണത്തിന് കീഴടങ്ങിയത് ന്യൂമോണിയ ബാധിച്ച് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെ ഹൃദ്രോഗവും വന്നതിനെ തുടർന്ന് സംശയം തോന്നി കോവിഡ് ടെസ്റ്റ് നടത്തുകയായിരുന്നു ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ഇയാൾ മരണമടയുകയായിരുന്നു ഇയാളുടെ രോഗപകർച്ച ഉൾപ്പെടെയുള്ള വിവരം ആരോഗ്യ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ ആകെ എണ്ണം 16 സംസ്ഥാനത്ത് ഇന്നലെ 107 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ 27 പേർക്കും തൃശൂരിൽ 26 പത്തനംതിട്ട 13 കൊല്ലം 9 ആലപ്പുഴ 7 പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ 6 പേർക്ക് വീതം തിരുവനന്തപുരം ജില്ലയിൽ 4 പേർക്ക് കോട്ടയം കാസർഗോഡ് ജില്ലകളിൽ 3 പേർക്ക് വീതം കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് ഇടുക്കി ജില്ലയിൽ ഒരാൾക്ക് എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ 71 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവരാണ് 28 പേരാകട്ടെ മറ്റു സംസ്ഥാന ാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് സമ്പർക്കത്തിലൂടെ 8 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു തൃശൂർ ജില്ലയിൽ 3 പേർക്കും മലപ്പുറം പാലക്കാട് ജില്ലകളിൽ 2 പേർക്ക് വീതവും കൊല്ലം ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് ചികിത്സയിലായിരുന്ന 41 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായാണ് വന്നത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള 14 പേരുടെയും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 6 പേരുടെയും പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് 5 പേരുടെ വീതവും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്ന് 3 പേരുടെ വീതവും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ഓരോരുത്തരുടെ വീതവും പരിശോധന ഫലവും ഇന്നലെ നെഗറ്റീവായി വന്നു കാസർഗോഡ് ജില്ലയിൽ 3 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് 2 പേർ മഹാരാഷ്ട്രയിൽ നിന്നും ഒരാൾ കുവൈത്തിൽ നിന്നും എത്തിയതാണ് 6 പേർക്കാണ് ഇന്നലെ രോഗവിമുക്തി കിട്ടിയത് ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ ആകെ എണ്ണം 108 ആയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് വിദേശത്തു നിന്ന് എത്തിയവർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം 258 ആയി ഇതിൽ 146 പേർ രോഗം പൂർണ്ണമായും ഭേദമായി ആശുപത്രി വിട്ടിരുന്നു മലപ്പുറം ജില്ലയിൽ ആരോഗ്യ ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന മുന്നറിയിപ്പായി 27 പേർക്ക് കൂടിയാണ് ഇന്നലെ കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ ഏറ്റവും അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ച ദിവസവും ഇന്നലെ തന്നെയായിരുന്നു 24 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഒരാൾ ചെന്നൈയിൽ നിന്നും എത്തി 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ഒരാൾ കണ്ണൂരും മറ്റുള്ളവർ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ് പാലക്കാട് ജില്ലയിൽ 19 പേരുടെ കോവിഡ് പരിശോധന ഫലം നെഗറ്റീവായതോടെ നിലവിൽ ചികിത്സയിലുള്ളത് 159 പേരാണ് രോഗികൾ ജില്ലാ ആശുപത്രിയിലും മാങ്ങോട് കേരള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ് ഇവർക്ക് പുറമെ പട്ടാമ്പി മുളയങ്കാവ് സ്വദേശികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കോട്ടയത്ത് 3 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് ഒരാൾ രോഗമുക്തി നേടുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചങ്ങനശ്ശേരി മാമോട് സ്വദേശിനിക്ക് രോഗം പൂർണ്ണമായും ഭേദമായതിനെ തുടർന്ന് വീടുകളിലേക്ക് മടങ്ങാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ജില്ലയിൽ ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 37 എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ഒരാൾ ഉൾപ്പെടെ കോട്ടയം ജില്ലക്കാരായ 32 പേരാണ് നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ 7 പേർക്ക് കൂടി കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചു രോഗികളിൽ 6 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ ചെന്നൈയിൽ നിന്നും എത്തിയതാണ് പത്തനംതിട്ട ജില്ലയിൽ 13 പേർക്കാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് ഇതുവരെ ആകെ 103 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇന്നലെ ആർക്കും ഇവിടെ രോഗമുക്തിയുണ്ടായില്ല ആകെ രോഗമുക്തരായവരുടെ എണ്ണം 25 നിലവിൽ 77 പേരാണ് രോഗികളായി ജില്ലയിലുള്ളത് ഇതിൽ 72 പേർ ജില്ലയിലും 5 പേർ ജില്ലയ്ക്ക് പുറത്തും ചികിത്സയിൽ തുടരുകയാണ് കൊല്ലം ജില്ലയിൽ ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ് ഇന്നലെ 6 വയസ്സുകാരനുൾപ്പെടെ 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ശനിയാഴ്ച 19 പേർക്കായിരുന്നു ഇവിടെ പോസിറ്റീവായത് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും രോഗബാധിതരുണ്ടെന്നത് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത് 5274 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4643 എണ്ണം നെഗറ്റീവായാണ് വന്നത് 518 ഫലങ്ങൾ ഇനി ഇവിടെ ലഭിക്കുവാനുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 4 പേർക്ക് കൂടിയാണ് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ 77 രോഗികളാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത് കൊല്ലം ജില്ലക്കാരായ 7 പേരും ആലപ്പുഴ ജില്ലക്കാരായ 2 പേരും എറണാകുളം പത്തനംതിട്ട ജില്ലക്കാരായ ഓരോരുത്തരും ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ്
ചെയ്യുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് സമൂഹ വ്യാപനം ഉണ്ടായോ എന്ന് പരിശോധിക്കുവാനുള്ള ആന്റിബോഡി പരിശോധന ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെയാണ് ഇന്ന് പരിശോധിക്കുന്നത്. നാളെ മുതൽ പരിശോധന നടത്തേണ്ട വിഭാഗങ്ങളെ ഇന്നു തന്നെ നിശ്ചയിക്കുകയും ചെയ്യും. കോവിഡ് പ്രതിരോധ ആരോഗ്യ പ്രവർത്തകർ, സമൂഹവുമായി ഇടപഴകുന്ന മാധ്യമ പ്രവർത്തകർ, പോലീസുകാർ, തദ്ദേശ സ്ഥാപന ജീവനക്കാർ, അംഗനവാടി ജീവനക്കാർ, റേഷൻ കടകളിലും പലവ്യഞ്ജന കടകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ലോറി ഡ്രൈവറുമായി സമ്പർക്കത്തിൽപ്പെടുന്നവർ, വഴിയോര കച്ചവടക്കാർ, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർ, 65 വയസ്സിന് മുകളിലുള്ളവർ എന്നിവരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. ആന്റിബോഡി പരിശോധനയിൽ രക്ത സാമ്പിളാണ് പരിശോധിക്കുന്നത്. കോവിഡ് സ്ഥിരീകരിക്കുന്ന PCR പരിശോധന മൂക്കിലൂടെയോ തൊണ്ടയിലൂടെയോ സ്രവം ശേഖരിച്ചാണ് നടത്തുക. PCR പരിശോധനയുടെ ഫലം ലഭിക്കാൻ  24 മണിക്കൂർ വരെ വേണ്ടിവരും. എന്നാൽ ആന്റിബോഡി പരിശോധനയിൽ രക്ത സാമ്പിൾ ലാബിലെത്തി അരമണിക്കൂറിനുള്ളിൽ ഫലം ലഭിക്കുമെന്നതാണ് മേന്മ. ഇതേസമയം ആന്റിബോഡി പരിശോധനയിലെ ഫലത്തിന് 100% കൃത്യത ഉറപ്പു നൽകാനാകില്ല എന്നതുമുണ്ട്. പോസിറ്റീവ് ആകുന്നവരിൽ സ്ഥിരീകരണത്തിനായി അതുകൊണ്ടുതന്നെ PCR പരിശോധന നടത്തുകയും ചെയ്യും. സംസ്ഥാനത്ത് ഇനി മുതൽ കൊറോണ നിരീക്ഷണം വീട്ടിൽ തന്നെ മതിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്ന് എത്തുന്നവരുടെ വീടിനെക്കുറിച്ച് തദ്ദേശ പ്രതിനിധികൾ വഴി അന്വേഷിക്കും. സൌകര്യമില്ലാത്തവർക്ക് മാത്രം സർക്കാർ ക്വാറന്റൈൻ സൌകര്യം ഉറപ്പാക്കുകയും ചെയ്യും. അതാണ് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊറോണ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും പ്രതീക്ഷിച്ചത് തന്നെയാണെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ രോഗവ്യാപന നിരക്ക് ഉയരുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 10% പേർക്കാണ് സമ്പർക്കത്തിലൂടെ ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ തന്നെ രാജ്യത്ത് കൊറോണ നിരക്ക് കുറക്കാനും സാധിക്കും. അതിനായി സർക്കാർ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.